ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പരസ്യമായി റോഡിൽ വെച്ച് അപമാനിക്കപ്പെട്ട അച്ഛനും 13-കാരിയായ മകളുമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം. അച്ഛനും മകളും കൂടി ISROയുടെ വണ്ടി കാണാൻ പോയതായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് മകൾക്ക് വിശക്കുകയും ദാഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് അച്ഛനും മകളും കൂടി വെള്ളം കുടിക്കാൻ ടൗണിലേക്ക് ഇറങ്ങി. പിന്നീട് പിങ്ക് പോലീസ് കാറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു അച്ഛനും മകളും. പെട്ടെന്ന് ഒരു പോലീസുകാരി വന്ന് മൊബൈൽ എടുക്കുക എന്ന് പറഞ്ഞു. അച്ഛൻ സ്വന്തം കയ്യിലുള്ള മൊബൈൽ കാണിച്ചു കൊടുത്തു. പക്ഷെ ഇതല്ല കാറിനകത്തു നിന്ന് എടുത്ത മൊബൈൽ എടുക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയായിരുന്നു പോലീസുകാരി. എന്നാൽ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് എത്ര പറഞ്ഞിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മനസ്സിലായില്ല. കള്ളി എന്ന് വിളിച്ചുകൊണ്ട് 13-വയസ്സുകാരിയെ പേടിപ്പിക്കുകയും കാറിൽ നിന്നും അച്ഛൻ മോഷ്ടിച്ച മൊബൈൽ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യൽ രൂക്ഷമായതോടെ കുട്ടി കരയാൻ തുടങ്ങി. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നും ദേഹപരിശോധന നടത്തണം എന്നുമായി പോലീസ് ഉദ്യോഗസ്ഥ. ചുറ്റും നിന്ന ആളുകളെ വിളിച്ചുകൂട്ടി പരസ്യമായി അച്ഛനെയും മകളെയും അധിക്ഷേപിച്ചു. എന്നാൽ കാണികളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മുന്നോട്ട് വരികയും താൻ എല്ലാം കണ്ടു എന്നും അവർ ഒരു തെറ്റും ചെയ്തില്ലായിരുന്നു എന്നും പറയുകയും ചെയ്തു. എന്നാൽ പോലീസുകാരുടെ ഭാവത്തിൽ ഒരു മാറ്റവുമില്ല. നിങ്ങൾ അവരോട് കാണിച്ചത് തികച്ചും അന്യായമാണെന്നും കുട്ടിയുടെ പ്രായമെങ്കിലും നിങ്ങൾ പരിഗണിക്കണമായിരുന്നു എന്നും അവർ ഇരുവരും അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു, കാറിനകത്തേക്ക് നോക്കുകയോ അവിടെ നിന്ന് ഒന്നും എടുക്കുകയോ ചെയ്തില്ലായിരുന്നു എന്നും അയാൾ പോലീസ് ഉദ്യോഗസ്ഥയോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും അവരിൽ ഒരു കുലുക്കവും ഉണ്ടാക്കിയില്ല. പക്ഷേ മിനിറ്റുകൾ നീണ്ട ഹരാസ്മെന്റിന് ശേഷം പോലീസ് വണ്ടിയിൽ നിന്ന് തന്നെ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കുകയായിരുന്നു. ഇതോടെ ചുറ്റിനും കൂടി നിന്ന നാട്ടുകാർ ദേഷ്യപ്പെടുകയും പോലീസുകാരോട് കയർക്കുകയും ചെയ്തു. കൂട്ടത്തിലൊരാൾ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇത്തരം അതിക്രമങ്ങളുടെ വീഡിയോ ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ സമൂഹമാധ്യമങ്ങളിൽ വൻ വിമർശനങ്ങളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയരുന്നത്.